ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ സമരത്തിന് വന്ന ഒരമ്മയോട് ഈ റോഡ് ഉപരോധം കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ നൽകിയ മറുപടി ഇപ്പോൾ ശ്രദ്ധേയമാകുകയാണ്. ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദന, ഞങ്ങള് ഗോഡൌണിൽ വർഷങ്ങളായി കിടന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും കണ്ണതല്ലേ നോക്കാൻ വേണ്ടി? നിങ്ങൾ ഒരു ദിവസം ഇറങ്ങി വന്ന് നോക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾ കിടക്കുന്നത് സിമെന്റ് ഗോഡൌണിലാണ്. നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ നിങ്ങളുടെ ഭാര്യയും പ്രായപൂർത്തിയായ മക്കളെയും വെച്ച് ഒരു റൂമിൽ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഈ സമരം ഇപ്പം പിൻവലിക്കാം. നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ ഭർത്താവ് കടലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കടപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വിശാലമായി കിടന്ന് ഉറങ്ങിയ കടലിന്റെ മണ്ണ് ഇപ്പൊ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആണുങ്ങൾ എവിടെ പോകും? ഇന്ന് ഞങ്ങളുടെ മക്കൾ മൊബൈലിലിട്ട് കുത്തുന്നു. ഞങ്ങൾക്ക് കളിക്കാൻ, ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ കളിസ്ഥലമില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എവിടെ വിടും? നിങ്ങൾ ഞങ്ങൾക്ക് അതിന് മറുപടി താ. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ 5 ആവശ്യങ്ങൾ, അതായത് നിങ്ങളെ 7 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനകത്ത് 5 കാര്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം പറയുന്നത് തന്നെ അത് മീഡിയയിൽ പറയുന്നത്. എങ്കിൽ ഞങ്ങൾ എപ്പോഴേ ഞങ്ങൾ മാറി തന്നേനെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ജോലിയും കൂലിക്കും പോകാതെ മക്കളെ സ്കൂളിൽ വിടാതെ ഞങ്ങൾ ഈ വെയിലത്ത് വന്ന് കുത്തിയിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ തലയിൽ വണ്ടോടുന്ന? ഇതെന്തോന്ന് സഹോദരൻ നിങ്ങൾ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി അന്നത്തിന്റെ അടുത്തിരിക്കുവോ? വിശന്ന വയറിനോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. ഞങ്ങൾ കടലിന്റെ മക്കളാണ്. അന്ന് പ്രളയം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ഉദ്യോഗസ്ഥരിറങ്ങി പോയില്ല, മന്ത്രിമാരിറങ്ങി പോയില്ല, നിങ്ങളുടെ ജനത്തെ വോട്ടിട്ട് ജയിപ്പിച്ചെന്ന ജനത്തെ രക്ഷിക്കാൻ പോകാത്ത എന്ത്? അന്ന് കടലിന്റെ മക്കളെ വേണമായിരുന്നു. അന്ന് കടലും കടലിന്റെ മക്കളും അവരുടെ ഏറ്റനങ്ങളും കൊണ്ട് വന്ന് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് പോലും അവർക്ക് നിങ്ങൾ ഒരു ചില്ലി പൈസ കൊടുത്തില്ല. ഞങ്ങളത് ചോദിക്കാൻ വന്നില്ല. ഞങ്ങൾ ധീരതയുള്ള മക്കളാണ്. ഞങ്ങളുടെ ആണുങ്ങളുടെ കൂടെ നിങ്ങൾ ഇറങ്ങും നീന്താൻ വേണ്ടി? ഡേ ഇറങ്ങടാ നീന്താൻ വേണ്ടി. എന്റെ സഹോദരങ്ങളോട് നിങ്ങൾക്കും ഈ കടലമ്മയുടെ മല്ലിട നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങളുടെ ആണുങ്ങൾ ഞങ്ങൾ പോയ തിരിച്ചു വരൂടെ? അതിനുള്ള കഴിവുണ്ടടെ ഞങ്ങൾക്ക്? ഞങ്ങളതാണ് നിങ്ങളുടെ കളി. ഞങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു സാധനവും പിടിച്ചു പറിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ തീരമാണ് ഞങ്ങൾ ഞങ്ങൾക്കുള്ള സ്ഥലം.